കിച്ചൺ നീറ്റ് ആൻഡർഫെക്റ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ എൻ്റെ കിച്ചണും ഞാനൊന്ന് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു അപ്പം അതിലൊന്ന് ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ചത് ഒരു ക്രോക്കറി യൂണിറ്റാണ് എൻ്റെ ഗ്ലാസ് പാത്രങ്ങളും നല്ല ഭംഗിയുള്ള പാത്രങ്ങളെല്ലാം എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ട് ഞാനൊരു ക്രോക്കറി ഷെൽഫാണ് വാങ്ങിച്ചത് അപ്പം അതിൽ അകത്തെ രണ്ട് റാക്ക് ഗ്ലാസിന്റെ ഒരു റാക്കായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ പെറുക്കി വെക്കുമ്പോൾ ഈ സൗണ്ട് കേൾക്കുകയും എനിക്ക് ക്ലീൻ ചെയ്യാനും അകോകത്ത് തുടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുതായിട്ട് എന്തെങ്കിലും വെള്ളം വീഴുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് ഇത് ഡ്രോയർ മാറ്റാണ് അതൊരു എന്താ പറയുക ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡ്രോയർ മാറ്റാണ് നമുക്ക് ക്രോക്കറി ഷെൽഫ് വാർഡ്രോബ് അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ അകത്തൊക്കെ നമുക്കിത് മെഷർമെൻ്റ് എടുത്ത് കറക്റ്റ് സൈസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും അതായത് നമ്മൾ പണ്ട് നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ നമ്മുടെ അമ്മമാരെയൊക്കെ അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ ഒരു മാറ്റ് ഇടുന്നത് ഈ ഒരു മാറ്റിന് പ്രത്യേകത വെച്ച് വെച്ചാൽ നമുക്ക് എടുത്ത് എന്തെങ്കിലും മഴക്ക് പറ്റുകയൊക്കെ ചെയ്ത് നമുക്ക് എടുത്ത് കഴുകി വാഷ് ചെയ്ത് ഉണക്കി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ക്യാബിനറ്റിലൊക്കെ ഇടാൻ പറ്റും അപ്പോൾ എൻ്റെ ക്രോക്കറി ഷെൽഫിലെ രണ്ട് മൂന്ന് റാക്ക് എനിക്ക് ഗ്ലാസ് ഗ്ലാസിൻ്റെ റാക്ക് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ ഞാനിതിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് വരുന്നത് അപ്പോൾ ഞാനതിൽ ഇടുവാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് റാക്ക് ഉണ്ട് എനിക്ക് അപ്പോൾ മൂന്ന് റാക്കിലും ഞാൻ അതുപോലെ ചെയ്തിട്ടാണ് എൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ അടുക്കി വെക്കുന്നത് നമ്മൾ ഈ അല്ലാതെ ഈ മാറ്റോ പേപ്പറോ ഒന്നും ഇടാതെ നമ്മൾ ഈ എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ധൃതിയിലോ എന്തെങ്കിലും അറിജിനലൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ തട്ടോ അങ്ങനെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സൗണ്ട് പിന്നെ അതും കുറച്ച് തിക്നെസ് കുറഞ്ഞ ഗ്ലാസ് ആണ് ചിലപ്പോൾ മേ ബി പൊട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മാറ്റ് വിരിച്ചിട്ട് എല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ എൻ്റെ മൂന്ന് റാക്കിലും വിരിച്ചിട്ട് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കാണ് കുറച്ചും കൂടിയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ഭംഗി തോന്നുന്ന സാധനങ്ങൾ മാത്രമേ അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ ഐക്യയിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ഐക്യ ആമസോൺ ഹോം സെൻ്റർ എല്ലാം ഇവിടെയും ഈ ഒരു ഡ്രോയർ മാറ്റ് അവൈലബിൾ ആണ് ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നത് വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഒരു ടോട്ടൽ ലെങ്ത്തിൽ ഉള്ളവർ പറയുന്നത് വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്യാബിനറ്റ്സും അതുപോലെ ഷെൽഫും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ ആയിട്ട് വളരെ ഉപകാരമുള്ള പ്രൊഡക്റ്റാണ്